ശാശ്വതികാനന്ദ സ്വാമിയുടേത് മുങ്ങിമരണം തന്നെയെന്ന് സ്വാമിയുടെ സന്തത സഹചാരിയായിരുന്ന സാബു ആലുവ പുഴയിൽ മുങ്ങിയ സ്വാമിയെ പിന്നെ കണ്ടിട്ടില്ല. പുഴയുടെ തീരത്ത് അസ്വാഭാവികമായി ആരെയും കണ്ടിട്ടില്ലെന്നും തന്നെ നുണപരിശോധന നടത്തിയിട്ടുണ്ടെന്നും സാബു പറഞ്ഞു. 9:15 കൂടിയാണ് അദ്വൈതാശ്രമത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ സ്വാമിജിക്ക് അവിടെ ഒരു സ്കൂളിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞ് അപ്പോൾ ഞാനും ഹാളിലിരിക്കുന്നു. അപ്പോൾ എന്നെ ആരോ വിളിച്ചു വിടുകയാണ്, സ്വാമിജി ആലുവ പുഴയിൽ ആരോ പുഴയിൽ കുളിക്കാൻ പോകുന്നു, കൂടെ സോപ്പും തോർത്തായിട്ട് ചെല്ലാൻ പറഞ്ഞ് എൻ്റെ കൊണ്ടുത്തരുന്നു. സ്വാമിജി പുഴയിൽ പോകണ വിവരങ്ങൾ ഒന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പം ഞാൻ സ്വാമിജിയുടെ കൂടെ പോകുന്നു. അപ്പോൾ ആശ്രമത്തിലെ 2 അന്തേവാസികൾ തന്നെ കൂടെ വരികയും ചെയ്യുന്നു. അപ്പോൾ അവരോട് സ്വാമിജി പറയുന്നു, നിങ്ങൾ വരണ്ട. അപ്പോൾ അല്ല, അവർ പറയുന്നുണ്ട്, അപ്പോൾ സ്വാമിജി അവിടെ വഴുവഴുപ്പലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് സാരമില്ല എന്ന് പറഞ്ഞ് സ്വാമിജി എന്നെ വിളിച്ചുകൊണ്ട് പുഴയിൽ പോകും. സ്വാമിജി ആദ്യം ഉത്തിരിയെടുത്തു, ഷർട്ട് ഊരി. സ്വാമിജിയുടെ കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു. ആ മോതിരം എൻ്റെ ഊരി തന്നു, ഇത് വെച്ചോളാൻ പറഞ്ഞു. അത് ഇന്നും എൻ്റെ ഭദ്രമായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഉത്തിരി എടുത്ത് സ്വാമിജി ആറ്റിലിറങ്ങി ഒന്ന് മുങ്ങി കയറി വന്ന് സോപ്പ് എൻ്റെ കയ്യിൽ സോപ്പുണ്ടായിരുന്നു, സോപ്പ് തേച്ച് കുളിച്ച് ഇറങ്ങി. എന്നിട്ട് സോപ്പ് തേച്ച് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം സ്വാമിജി മുങ്ങുന്നതിന് കണ്ടതിന് ശേഷം എന്നിട്ട് ഞാൻ ഈ സോപ്പ് വെക്കാനായിട്ട് അപ്പുറത്തോട്ട് പോയി. അപ്പോൾ ഒരാൾ കുളിച്ചിട്ട് അല്ലെങ്കിൽ മുങ്ങിയിട്ട് പൊങ്ങുന്ന ഒരു സമയം കാണാതിരുന്നപ്പോഴാണ് സ്വാമിജിയെ കാണുന്നില്ല, അല്ലെങ്കിൽ അവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ആരും കാണുന്നില്ല, സ്വാമിജിയെ കാണാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അലറി വിളിച്ച് കരയുക, സ്വാമിജി കാണുന്നില്ലല്ലോ എന്നുള്ള. അതാണ് അവിടെ നടന്ന സംഭവം. സ്വാമിജിക്ക് ഒരിക്കലും ശത്രുക്കളെ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്വാമിജിക്ക് അതിനപ്പുറമുള്ള ഒരു ആത്മീയതുള്ള സന്യാസി സ്വാമിജിയാണ്. അതുകൊണ്ട് അതങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ നുണപരിശോധനയ്ക്ക് എനിക്ക് കിട്ടിയ നോട്ടീസാണ്. ഈ നോട്ടീസ് വെച്ച് ഞാൻ നുണപരിശോധന നടത്തിയിട്ടുണ്ട്. ഞാൻ ക്രൈംബ്രാഞ്ചിന് സ്വമേധയെ എഴുതി കൊടുത്ത ആളാണ്. നുണപരിശോധന നടത്താൻ ഞാൻ തയ്യാറാണ്.